അനന്തമായ കവിതയെപ്പോൽ മനോഹരമാണ് വാമോസ്. ഇതൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുകൾ. ഇത്രയും മനസ്സുഖം തന്ന സന്തോഷത്തിന്റെ പ്രഭാത പുലരി അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഓർമ്മ. ഇത് കപ്പെടുക്കാനുള്ള യാത്ര തന്നെ. പ്രത്യേക ഷോ വർക്കുകളില്ല, കൂടുതൽ ഡെക്കറേഷനുകളില്ല. കളി ജയിക്കുക, മുന്നോട്ടുള്ള യാത്രയിൽ ടീമിന് ഗുണം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കോച്ച് സ്കലോണിക്ക് വ്യക്തമായ പ്ലാനുകളുണ്ട്. നല്ല തറവാടികളായ നാലാളുകളുടെ മുന്നിൽ കാഴ്ചവെക്കാൻ പറ്റിയ 11 മൊഞ്ചൻ കളിക്കാരും കോച്ചും. ഓരോ കളി കഴിയും തോറും ടീം കൂടുതൽ മെച്ചപ്പെടുന്നു. രണ്ടാം മത്സരത്തിലും മെസ്സി തന്റെ ഉത്തരവാദിത്തം വ്യക്തമായി നിറവേറ്റുന്നു. മികച്ച കളിക്കാരന്റെ പുരസ്കാരം വാങ്ങുന്നു. കളിച്ച രണ്ട് മത്സരവും കോപ്പയിലെ ഫേവറിസ്റ്റുകൾക്കെതിരെ. മുന്നിലുള്ള എത്ര വലിയ കല്ലുമുള്ളും എത്ര പ്രയാസം അനുഭവിച്ചാലും തുടച്ചു വരിക തന്നെ ചെയ്യും. കാൽപന്തിനെ സ്നേഹിച്ചു തുടങ്ങിയ നാൾ മുതൽ മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ് അർജന്റീന എന്ന വികാരം. നീലയും വെള്ളയും വരെയുള്ള ജേഴ്സി അണിഞ്ഞ ടീമിനോടുള്ള ഇഷ്ടം തുടങ്ങിയതാണ്. ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട എന്ന നീളൻ മുടിക്കാരൻ കളത്തിൽ നിറയുന്നത് ആരാധനയോടെ നോക്കി നിന്ന കാലം. എന്നാൽ ഒന്നും നേടാതെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്നും ടീം തോൽക്കുന്നത് അന്ന് വേദനയോടെ കാണേണ്ടി വന്നതോർക്കുന്നു. എന്നിരുന്നാലും അർജന്റീന എന്ന വികാരം അത്രമേൽ തലക്ക് പിടിച്ചിരുന്നു. പിന്നീട് വർഷങ്ങൾ വീണ്ടും കഴിഞ്ഞു. 2006 മെസ്സി എന്ന മാന്ത്രികൻ ഉദിച്ചു പൊങ്ങുന്ന സമയം. ചരിത്രത്തിൽ തന്നെ അർജന്റീനയുടെ ഏറ്റവും നല്ല ടീം എന്ന് വിശേഷിപ്പിക്കാം. ടവസ്, മാക്സി റോഡ്രിക്കസ്, റിക്കോൽമി തുടങ്ങിയ താരസമ്പന്നമായ ഒരു ടീം. ആത്മവിശ്വാസം ആവോളം അർപ്പിക്കുന്ന ഒരു ടീം. എന്നാൽ അതേ ആത്മവിശ്വാസം തന്നെ ടീമിനെ പുറത്തേക്ക് നയിക്കുകയും ചെയ്തു. കണ്ണീരോടെയല്ലാതെ അന്ന് കണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ 2-1 വിജയത്തിലൊന്ന്, 6-0. ക്വാർട്ടർ ഫൈനലിൽ നേരിടേണ്ടി വന്നത് എക്കാലത്തും മികച്ച പ്രകടനം നടത്തുന്ന ജർമ്മനിയെ. ശ്വാസം അടക്കി പിടിച്ചിരുന്നു കാണുന്ന കളി. കളിയുടെ 49 മിനിറ്റിൽ അർജന്റീനയുടെ അതിമനോഹരമായ ഒരു ഗോൾ. പിന്നീട് കണ്ടത് ജർമ്മനി ഗോളിന് വേണ്ടി പൊരുതുന്നതാണ്. പിന്നീട് കാണുന്നത് ഓരോ അർജന്റീനൻ ആരാധകനും നെഞ്ചു തകരുന്ന കാഴ്ചയാണ്. ആദ്യ ഗോൾ ക്ലോസെ വലയിലെത്തിച്ചപ്പോൾ തകർന്നു വീഴുന്നതായിരുന്നു എല്ലാം. കാലം കടന്നുപോയി. 2010 ലോകകപ്പിൽ അർജന്റീനയുടെ ഇതിഹാസം മർഡോണയുടെ കീഴിൽ. ടീം സെലക്ഷൻ മുതൽ വിവാദങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ജർമ്മനി തന്നെ വില്ലനായി. ഇത്തവണ പൊരുതാൻ പോലും കഴിഞ്ഞില്ല. ജർമ്മനിക്ക് മുന്നിൽ ഒരിക്കൽ കൂടി തകർന്നടിഞ്ഞപ്പോൾ പോലും അർജന്റീനൻ ടീമിനോടുള്ള ഇഷ്ടം ഒട്ടും കുറഞ്ഞില്ല. അടുത്ത കാലത്ത് അർജന്റീന ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ വേൾഡ് കപ്പ്, അത് 2014. മെസ്സി എന്ന മായാജാലത്തിന് ചുറ്റും വട്ടം കൂടിയൊരു ടീം. അർജന്റീനൻ ടീം കണ്ടാൽ ഒന്നും പറയാനാവാത്തൊരു ടീം. എന്നും അർജന്റീനൻ കോച്ചുമാർക്ക് തലവേദനയായിരുന്നത് ഗോൾ കീപ്പറും മുന്നേറ്റ നിരയുമാണ്. നല്ലൊരു ഗോൾ കീപ്പർ എക്കാലത്തും ഉണ്ടായില്ല എന്നതായിരുന്നു പ്രശ്നം. എങ്കിൽ മുന്നേറ്റ നിരയിൽ പ്രതിഭ ഒരുപാടാണ്. സബെല്ല എന്ന കോച്ച് തന്ത്രശാലിയായിരുന്നു. ടീമിന്റെ ദൗർബല്യങ്ങളെ നന്നായി അറിയുന്ന സബെല്ല അതിനൊത്ത ടീമിനെ വാർത്തെടുത്തു. വിങ്ങിൽ കയറുരിവിട്ടതുപോലെ കളിക്കുന്ന സബല്ലേറ്റെ പോലും നിയന്ത്രിച്ചു നിർത്താൻ അയാൾക്ക് കഴിഞ്ഞു. റോജോ എന്ന ചെറുപ്പക്കാരന്റെ എല്ലാ കഴിവുകളിലും സബല്ലേറ്റ് നന്നായി ഉപയോഗിച്ചു. മെസ്സി എന്ന വൻമരത്തിന് ആവശ്യത്തിനനുസരിച്ച് കളത്തിൽ വിന്യസിച്ചും സബല്ലേറ്റ മെല്ലെ മെല്ലെ അർജന്റീനയെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. കളത്തിൽ ആരോരും അറിയാതെ അധ്വാനിക്കുന്ന മാക്സിയെയും ബിഗ്ലിയെയും, ശരാശരിക്കു മുകളിൽ നിൽക്കുന്ന റൊമേറോയെ പോലും പലപ്പോഴും അർജന്റീനയുടെ ഹീറോ ആക്കി മാറ്റി. ഒറ്റ നോട്ടത്തിൽ മെസ്സി എന്ന മാന്ത്രികന്റെ പടയോട്ടമായിരുന്നെങ്കിൽ പോലും ആ അർജന്റീന ടീം ശരിക്കും ഒരു ടീം വർക്കായിരുന്നു. ആദ്യ കളിക്ക് ശേഷം പലരും നെറ്റിച്ചുളിച്ച് പറഞ്ഞു ഈ ടീം ക്വാർട്ടർ കടക്കില്ല എന്ന്. എന്നാൽ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ച് ടീം ഫൈനലിൽ. വീണ്ടും എത്തി നിൽക്കുന്നത് ജർമ്മനിക്ക് മുന്നിൽ. സെമിയിൽ ബ്രസീലിനെ, സ്വന്തം നാട്ടിൽ ആരാധകർക്ക് മുന്നിൽ പന്നിക്കിട്ട് വരുന്ന ജർമ്മനിക്ക് മുന്നിൽ നാണം കെട്ടൊടുങ്ങുമെന്ന് അർജന്റീനൻ വിരോധികൾ. എന്നാൽ ഫൈനലിൽ വാശിയോടെ പൊരുതുന്ന അർജന്റീനയാണ് കളത്തിൽ കണ്ടത്. 2006 വില്ലൻ ക്ലോസയെ 88 മിനിറ്റിൽ പിൻവലിക്കുമ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല മറ്റൊരു വില്ലനാകും ഇറങ്ങുന്നതെന്ന്. 113 മിനിറ്റിൽ ഗോഡ്സെയുടെ കാലുകൾ പന്തിനെ വലയിലേക്ക് തള്ളിയിടുമ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. Still full of running and it's Götze! It's Mario Götze! It's Super Mario! കളി അവസാനിച്ചു. വീണ്ടും കാത്തിരിക്കേണ്ടി വരികയായിരുന്നു വേൾഡ് കപ്പ് എന്ന മോഹങ്ങൾക്ക്. വീണ്ടും കടന്നു വന്നു 2 കോപ്പ അമേരിക്ക. 2015-16 ടൂർണമെന്റുകൾ ദൗർഭാഗ്യങ്ങൾ തുടരെ കൂടി. 2 ഫൈനലുകൾ ചിലിക്ക് മുന്നിൽ അടിയറവ് വെക്കേണ്ടി വന്നു.
ഉറപ്പിച്ച കിരീടം പെനാൾട്ടി പുറത്തേക്കടിച്ച് ലോകത്തിന് മുന്നിൽ വില്ലനായ മെസ്സിയെയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. തോൽവിയുടെ ഭാരമേറ്റെടുത്ത് മെസ്സിയുടെ വിരമിക്കൽ പ്രഖ്യാപനമാണ് ലോകം കേൾക്കുന്നത്. ഫുട്ബോൾ പ്രേമികളെ, വിമർശകരെ പോലും ഒന്നടങ്കം സങ്കടപ്പെടുത്തി വേദനിപ്പിച്ചു ആ വാർത്ത. ലോകം ഒന്നടങ്കം മെസ്സിയെ തിരിച്ചു വിളിച്ചു. വിളി കേൾക്കാതിരിക്കാൻ അയാൾക്ക് പറ്റില്ലായിരുന്നു. അത്രയേറെ ഹൃദബന്ധമുണ്ടായിരുന്നു ആ നീലയും വെള്ളയും കുപ്പായത്തോട്. പിന്നീട് 2018 വേൾഡ് കപ്പ്. സാംബോളിയുടെ ടീമിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആത്മവിശ്വാസത്തോടെ കാത്തിരുന്നു. ആ നിമിഷങ്ങൾക്ക് നീലയും വെള്ളയും ഇടകലെന്ന ജേഴ്സി അണിഞ്ഞ് ഫുട്ബോളിന്റെ രാജാവ് വേൾഡ് കപ്പിൽ മുത്തമിടുന്നതും കാണാൻ. വിധി മറ്റൊന്നായിരുന്നില്ല. ക്വാർട്ടറിൽ ഫ്രാൻസിനോട് തോൽവി ഏറ്റുവാങ്ങി റഷ്യ വിടേണ്ടി വന്നു. അർജന്റീനയുടെ വിശ്വസ്ത താരം വല്യേട്ടൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന മസ്കറാനോ ടീമിനോട് വിട പറഞ്ഞു, വിരമിക്കൽ പ്രഖ്യാപിച്ചു. എന്നിട്ടും ആ നീലയും വെള്ളയും കുപ്പായത്തോടും മെസ്സി എന്ന അത്ഭുത താരത്തോടുമുള്ള പ്രണയത്തിന്റെ ആത്മാർത്ഥത വളർന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 2019 കോപ്പയിലെ വിധി ബ്രസീലിനോട് സെമി ഫൈനലിൽ തോൽവി കണ്ട് പുറത്തു പോകുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിച്ചത് കോച്ച് ലയണൽ സ്കാലോണിയുടെ കീഴിൽ യുവത്വം നിറഞ്ഞ പുതിയ അർജന്റീന വളർന്നുവരുന്നതാണ്. മെസ്സി, അഗ്യോറോ, ഡിമരിയ എന്നീ പ്രമുഖ താരങ്ങളെ ഒഴിവാക്കി ഞെട്ടിച്ചുകൊണ്ട് പൂർണ്ണമായി യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പുതിയ 25 ടീമിനെ പ്രഖ്യാപിക്കുന്നു. ഡിബാല, ലൌട്ടറോ മാർട്ടിനസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമിൽ മാക്സ് അലിസ്റ്റർ, ബലർട്ടി, ലൂക്കാസ് മാർട്ടിനസ്, നിക്കോളാസ് ഡൊമിംഗസ് അടങ്ങിയ പുതിയ 7 പുതുമുഖ താരങ്ങൾ ടീമിൽ ഉണ്ടായിരുന്നതായിരുന്നു. ടീമിന്റെ വലിയ പ്രത്യേകത പിന്നീട് അങ്ങോട്ട് അർജന്റീനയ്ക്ക് ആശ്വസിക്കാൻ നല്ല കാലമാണ് കടന്നു വന്നിരുന്നത്. മെസ്സിയെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ടീമിന് നല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നു. മെസ്സി കൂടെ ടീമിൽ പങ്കുചേർന്നപ്പോൾ ആരും ഭയക്കുന്ന ശക്തിയാർജിച്ച ടീമായി അർജന്റീന ഇന്ന് മാറിയിരിക്കുന്നു. നമുക്ക് ഉറപ്പിച്ചു പറയാം, 2020 കോപ്പ അമേരിക്ക കിരീടം ലോക ഫുട്ബോൾ സാമ്രാജ്യത്തിന്റെ പകരം വെക്കാനില്ലാത്ത രാജാവ് മുത്തമിടും. എല്ലാ കാത്തിരിപ്പിന്റെയും അവസാനം 2020 കോപ്പ. ഖത്തറിന്റെ മണമുള്ള ഖത്തറിൽ 2022 വേൾഡ് കപ്പ് എന്ന കിരീടം നോട്ടത്തോടെ അവസാനിപ്പിക്കും.